നമസ്തേ, ജനം സ്പെഷ്യൽ ഡിബേറ്റിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥികളിലെ ആത്മഹത്യ 5 വർഷത്തിനിടെ വൻതോതിലാണ് വർദ്ധിച്ചത്. 2017 മുതൽ 21 വരെ വൻ വ്യതിയാനം ഈ സംഭവത്തിൽ രേഖപ്പെടുത്തി. വൈകാരിക ബന്ധങ്ങളിലെ അകൽച്ചകൾ പ്രധാന കാരണമാണ്. വിദ്യാർത്ഥികളുടെ തനതായ വിഷയങ്ങളുണ്ട്. റാഗിംഗ്, താല്പര്യമുള്ള പഠന വിഷയം തിരഞ്ഞെടുക്കാൻ സാധിക്കാത്ത അവസ്ഥ തുടങ്ങിയവയും നിരവധിയായുണ്ട്. ഈ പശ്ചാത്തലത്തിലാണ് ഇടപെടൽ മനഃശാസ്ത്രത്തിൻ്റെയും മാനസികാരോഗ്യ ചികിത്സയുടെയും അനിവാര്യത വ്യക്തമാകുന്നത്. പ്രശ്നത്തെ എങ്ങനെ അഭിസംബോധന ചെയ്യണമെന്ന് ചർച്ച ചെയ്യുകയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡിബേറ്റ്. വ്യക്തമായി പറഞ്ഞാൽ, പ്രതിരോധ നടപടികൾ ആലോചിക്കുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. മാനസികാരോഗ്യ വിദഗ്ധൻ ഡോക്ടർ ബി അരുൺ നായർ, കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറും വിദ്യാഭ്യാസ പ്രവർത്തകനുമായ ഡോക്ടർ എം അബ്ദുൽ സലാം എന്നിവർ ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു. ആദ്യം നമുക്ക് അബ്ദുൽ സലാമിലേക്ക് തന്നെ പോകാം. സർ, ദീർഘകാലമായൊരു അധ്യാപന പരിചയം, വൈസ് ചാൻസലർ ഉൾപ്പെടെയുള്ള ഉന്നതമായ പദവികൾ വഹിച്ചൊരു വ്യക്തി, നയരൂപീകരണത്തിനുണ്ടായിരുന്നൊരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടതെന്ന് തോന്നുന്നു. തീർച്ചയായും ഇന്ന് രാവിലെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോഴും നടപടികൾ ഉണ്ടാകണം എന്നാണ് താങ്കൾ വ്യക്തമാക്കിയത്. ആ പശ്ചാത്തലത്തിൽ ഏത് രീതിയിലുള്ള നടപടിയിലേക്കാണ്, താങ്കളിപ്പോൾ ചില നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട് ഈ വിഷയത്തിൽ ഇടപെടാനെന്ന് അറിയാൻ സാധിക്കുന്നു, ഏത് നടപടിയിലേക്കാണ് ആദ്യം താങ്കൾ പോകുന്നത്? അത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട വിഷയം, അതുകൊണ്ടാണ് നേരെ അതിലേക്ക് വന്നത്. നമസ്തേ. ഞാൻ ഈ സ്റ്റുഡൻറ് സൂയിസൈഡ് റേറ്റ്സ് ഇൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈ ടോപ്പിക്ക് എന്നെ വർഷങ്ങളായി എന്നെ ഇങ്ങനെ വേദനിപ്പിച്ചിട്ടുള്ളതും എന്നെ ഉത്കണ്ഠപ്പെടുത്തിയിട്ടുള്ളതുമാണ്. ഇന്നലെ വൈകുന്നേരം എൻ്റെ ഒരു സുഹൃത്തായ IIT ഖരഗ്പൂറുള്ള ഒരു പ്രൊഫസർ, ഒരു സീനിയർ പ്രൊഫസർ, പലപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യും സ്റ്റുഡൻറ് സൂയിസൈഡ് റേറ്റ് ഹൗ ടു പ്രിവെൻറ്റ്. അദ്ദേഹം ഒരു ന്യൂസ് ഷെയർ ചെയ്തു ഇന്നലെ വൈകുന്നേരം എനിക്ക് കിട്ടി. അത് അതായത് 28-ാം തീയതി നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പഠനത്തിന് അടിസ്ഥാനമായി നടത്തിയ ഒരു റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൻ്റെ ടൈറ്റിൽ തന്നെ ഇന്ത്യ സ്റ്റുഡൻറ് സൂയിസൈഡ് റേറ്റ് സർപാസസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് എന്നെ ഞെട്ടിച്ചു. ഇന്ത്യയിലെ സ്റ്റുഡൻസിൻ്റെ സൂയിസൈഡ് റേറ്റ് സർപാസസ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഞാനത് വായിക്കുകയായിരുന്നു, കെയർഫുള്ളായിട്ട് വായിക്കുകയായിരുന്നു. വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് നമ്മുടെ പോപ്പുലേഷനെ അപ്സെറ്റ് ചെയ്യാൻ പോലും കഴിവുള്ള, വളരെ നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ഒരു അവസ്ഥയായി ഇത് മാറുകയാണ്. ഞാൻ കുറേ നേരം ആലോചിച്ചു. വെളുപ്പാങ്കാലത്ത് തന്നെ എഴുന്നേറ്റ് ഞാൻ നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു 1-പേജ് ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു, എക്സ്പ്രസ്സിങ് മൈ കൺസേൺ ഓൺ ദിസ്. അപ്പോൾ എൻ്റെ മനസ്സിൽ വന്ന ചില കാര്യങ്ങൾ ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖലയുടെ ആ സൈസിനെ പറ്റിയായിരുന്നു. ഇന്ത്യയുടെ വിദ്യാഭ്യാസ മേഖല, സ്കൂൾ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് ഏതാണ്ട് 15 ലക്ഷം സ്കൂളുകൾ, ഏതാണ്ട് 36 കോടി കുട്ടികൾ, ചില 35-36 കോടി കുട്ടികൾ, ഒരു 45,000 കോളേജസ്, 23 IITകൾ, 20 IIMകൾ, അങ്ങനെ വേറെ ഒരുപാട് മേഖലകളിലായി, KG മുതൽ PG തുടങ്ങി PhD വരെയുള്ള മേഖലകളിലായി. ഒരു റഫ് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ 36.5 കോടി എന്നാണ് ഒരു നമ്പർ സ്കൂളുകളിൽ, 3.5 കോടി ഉന്നത വിദ്യാഭ്യാസം, ഏതാണ്ട് 40 കോടി എന്ന് പറയാം. 40 കോടി കുട്ടികൾ ഔട്ട് ഓഫ് 145 crore പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ 3.5-4 പേരെ എടുത്തു കഴിഞ്ഞാൽ ഒരാൾ കുട്ടിയാണ്. ഇത്രയും കുട്ടികളുള്ള രാജ്യമാണ് അവിടുത്തെ. ഞാനപ്പം ആദ്യമേ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻജിക്ക് ഒരു ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്തു, ഈ റിപ്പോർട്ട് അറ്റാച്ച് ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു ഇത് വളരെ ഉത്കണ്ഠ ജനിപ്പിക്കുന്നതാണ്, ഇതിന് നമുക്ക് ഇമ്മീജിയറ്റ് ആക്ഷൻ വേണം, ഇതിന് കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. അതിലേറ്റവും പ്രധാനം എനിക്ക് തോന്നിയത് ഈ വിവിധ മേഖലകളിൽ, സ്കൂൾ മേഖലകളിലും ഉന്നത മേഖലകളിലും വൈവിധ്യമാർന്ന കാരണങ്ങളാവാം. അതിന് ഒന്നുകിലൊരു ഹൈ പവർ കമ്മീഷൻ ഷോർട്ട് ടേമിൽ തന്നെ അതിനെ ഫിനിഷ് ചെയ്ത് ഒരു കോസ് അനാലിസിസ് നടത്തിയതിന് ശേഷം അതിന് വേണ്ട പ്രതി നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞാണ് ഞാൻ രാവിലെ എഴുതേറ്റത്. ഇമെയിൽ പോയി, ഒരു 10-10:30 ആയപ്പോൾ എനിക്ക് റിപ്ലൈ വന്നു, റിസീവ്ഡ് എന്ന് പറഞ്ഞ റിപ്ലൈ വന്നു. അപ്പോഴാണ് ഞാൻ മീഡിയ ആയിട്ട് ഷെയർ ചെയ്തത്. ഷെയർ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൺസേൺ
അത് മാത്രമല്ല സമൂഹം ഇതിനെ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് കാണണം. സമൂഹം എന്ന് പറയാൻ 40 കോടി കുട്ടികളെന്ന് പറഞ്ഞാൽ അവരുടെ വീട്ടിൽ 40 × 2 80 കോടി 40 കോടി അച്ഛനും 40 കോടി അമ്മയും കാണും. അവരെ അഫക്റ്റ് ചെയ്യണതാണ്. 40 × 2 എടുത്തു കഴിഞ്ഞാൽ അധ്യാപകരും കാണും, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് അധ്യാപകരും കാണും. അപ്പോൾ സമൂഹത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. ആയതുകൊണ്ട് എങ്ങനെ നമുക്ക് നമ്മുടെ അഡ്മിനിസ്ട്രേഷൻ അലർട്ടാക്കാം, നമ്മുടെ സമൂഹത്തെ അലർട്ടാക്കാം, ഈ പ്രശ്നത്തിൻ്റെ ഗ്രാവിറ്റി സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ എങ്ങനെ ബാധിക്കും, ഇത് മാറ്റിയില്ലെങ്കിൽ വരാവുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി ചർച്ച ചെയ്യുകയും, ചർച്ച മാത്രം പോരാ, ചർച്ചയോട് അനുബന്ധമായിട്ട് ഈ ഇതിലുണ്ടാവുന്ന പല സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഉത്തരവാദിത്വമുണ്ട്. ഗവൺമെൻറ്റിന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമുണ്ട്, യൂണിവേഴ്സിറ്റിയുടെയും സ്കൂളുകളിലെയും അഡ്മിനിസ്ട്രേഷന് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്, അച്ഛനമ്മമാർക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്, അധ്യാപകർക്ക് അവരുടേതായ ഉത്തരവാദിത്വമുണ്ട്, രാഷ്ട്രീയക്കാർക്ക് അവരുടെ ഉത്തരവാദിത്വമുണ്ട്, സമൂഹത്തിന് അവരുടെ ഉത്തരവാദിത്വമുണ്ട്. ഒരു കളക്റ്റീവ് എഫർട്ടോട് കൂടി നമ്മുടെ ഇത്രയും നമ്പർ 40 കോടി കുട്ടികളെന്ന് പറഞ്ഞ അത്രയും കുട്ടികൾ എല്ലാ മേഖലയിലും കൂടിയാണ് ഞാൻ പറഞ്ഞത്. നമ്പർ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി എന്നിരിക്കാം. ഇത്രയൊക്കെ ഉണ്ട്, ഇപ്പോൾ 40 കോടി ചിലപ്പോൾ 38 ആയിരിക്കും അല്ലെങ്കിൽ 42 ആയിരിക്കും. ഇവർ വലിയ പ്രശ്നമാണെന്ന് നമ്മളെ സമൂഹം മനസ്സിലാക്കുകയും അതിൻ്റെ കാരണങ്ങൾ പഠിക്കുകയും പഠിക്കുന്നതോടൊപ്പം വേണ്ട സൊല്യൂഷൻസ് പ്രതിവിധികൾ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പരമപ്രധാനമായ ലക്ഷ്യം. തീർച്ചയായും ഈ കാര്യത്തിൽ ഈ പൊതുവേ ഈ പ്രശ്നം കുട്ടികളുമായി നേരിട്ട് ഇടപെടുന്ന ഒരാൾ കൂടിയായ നിലയ്ക്ക് ഡോക്ടർക്ക് ഈ കാര്യത്തിൽ കുറെ കൂടെ കൃത്യമായ മറുപടികൾ നൽകാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ അരുൺബി നായർ, താങ്കളുടെ ഒരു കൺസൾട്ടേഷൻ ജീവിതത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടികൾ താങ്കളെ സമീപിക്കുമ്പോൾ ഈ പ്രശ്നം, അതായത് വിദ്യാർത്ഥികളുടേതായ തനത് പ്രശ്നം ഈ കുട്ടികളെ സമീപിക്കുമ്പോൾ ഈ കുട്ടികൾ എന്താണ് പ്രധാനമായും പറയുന്നത്? പല കാരണങ്ങളിൽ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, അത് അക്കാഡമിക് ഡിസ്ട്രസ് ഉണ്ട്, ഫോഴ്സ്ഡ് കരിയർ, മറ്റേ തിരഞ്ഞെടുക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏത് പഠിക്കണമെന്ന ആവശ്യമില്ലാത്തൊരു ആവശ്യം കണക്കാക്കാതെ മറ്റ് കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിത, നിരവധി പ്രശ്നങ്ങൾ, റാഗിങ് എല്ലാം തന്നെ വിഷയമാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഏതാണ് ഏറ്റവും കൂടുതലുള്ള ഒരു ആദ്യത്തെ 3 എണ്ണം എന്ന് പറയാവുന്ന ഏറ്റവും ഗൗരവമായ വിഷയങ്ങൾ എന്തൊക്കെയാണ് താങ്കളുടെ ഒരു നിരീക്ഷണത്തിൽ? ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു വർഷം 13,000-ൽ വിദ്യാർത്ഥികൾ കേരളത്തിൽ, ഇന്ത്യയിൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു വർഷം എന്നുള്ളതാണ്. ഇതൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു കണക്കാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ വിഭവ സമ്പത്ത് എന്ന് പറയുന്ന മാനവ വിഭവശേഷിയാണ്. ഇവരെല്ലാം ജീവിച്ചിരുന്നാൽ ലോകത്തിന്റെ പല ഭാഗത്ത് ഇന്ത്യയുടെ യശസ് ഉയർത്തിക്കൊണ്ട് വിവിധ മേഖലകളിൽ ജോലി ചെയ്യേണ്ട ആളുകളാണ്. മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുമായി അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദവുമായി അല്ലെങ്കിൽ ആത്മഹത്യാ പ്രവണതയുമായി വരുന്ന ധാരാളം കുട്ടികളെ കാണാൻ ഇടവരാറുണ്ട്. അവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 കാരണങ്ങൾ താങ്കൾ ചോദിച്ചത് പോലെ ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത്തേതൊരു സാമൂഹിക വിച്ഛേദനം അല്ലെങ്കിൽ സോഷ്യൽ ഡിസ്കണക്ഷൻ എന്ന് പറഞ്ഞത് ഒരു പ്രതിഭാസമാണ്. രണ്ടാമത്തേത് വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട സമ്മർദ്ദങ്ങളാണ്. അത് തീർച്ചയായിട്ടും നമുക്ക് താല്പര്യമില്ലാത്ത ഒരു വിദ്യാഭ്യാസ മേഖലയിൽ തുടരേണ്ടി വരുന്ന ഒരു സാഹചര്യം അടക്കമൊട്ടേറെ വിഷയങ്ങളുണ്ട്, അതിലേക്ക് ഞാൻ വിശദമായിട്ട് വരാം. മൂന്നാമത്തേത് തിരിച്ചറിയപ്പെടാതെ പോകുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങളും വിവിധ തരം അടിമത്തങ്ങളും, ഈ 3 സംഗതികളാണ്. അല്ല, ആദ്യത്തേലേക്ക് തന്നെ നമ്മൾ ഗൗരവമായിട്ട് വന്നു കഴിഞ്ഞാൽ, ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ, സാമൂഹ്യ വിച്ഛേദനം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുമുള്ള സമൂഹത്തിൽ നിന്ന് മാനസികമായും വൈകാരികമായും അകന്നുപോയി ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഒട്ടേറെ കുട്ടികളും കൗമാരപ്രായക്കാരും എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിന്റെ കാരണങ്ങൾ വിലയിരുത്തുമ്പോൾ ഡിജിറ്റൽ വിപ്ലവം അടക്കം ഒരുപാട് സംഗതികൾ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട്. 30 വർഷത്തിന് മുൻപുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥി അല്ലെങ്കിൽ കോളേജ് വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവന് വിനോദം ലഭിക്കണമെങ്കിൽ, സന്തോഷം ലഭിക്കണമെങ്കിൽ ഏക മാർഗം സഹപ്രവർത്തകരുമായി, സഹപാഠികളുമായി, സമപ്രായക്കാരുമായി പുറത്തേക്ക് ഇറങ്ങുക, അവരുമായിട്ട് സംസർഗം നടത്തുക എന്നുള്ളത് മാത്രമായിരുന്നു. കളിക്കാൻ പോകുന്നതാണെങ്കിലും, യാത്രയ്ക്ക് പോകുന്നതാണെങ്കിലും, സിനിമയ്ക്ക് പോകുന്നതാണെങ്കിലും എല്ലാം. പക്ഷെ ഇന്ന് ഈ ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഫലമായിട്ട് ഒരു വ്യക്തിക്ക് ആനന്ദം കണ്ടെത്തണമെങ്കിൽ മറ്റുള്ളവരുടെ സാന്നിധ്യം ആവശ്യമില്ല. ഡിജിറ്റൽ ഉപകരണത്തിൽ പൂർണ്ണമായിട്ടും കേന്ദ്രീകരിച്ചിരുന്നു കഴിഞ്ഞാൽ തന്നെ സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യം വരുന്നുണ്ട്. ഇപ്പൊ നാട്ടുമ്പുറങ്ങളിലോ നഗരങ്ങളിലോ ഒക്കെയുള്ള പലതരത്തിലുള്ള കൂട്ടായ്മകൾ, റെസിഡൻസ് അസോസിയേഷന്റെ പരിപാടികളും മറ്റു പൊതുചടങ്ങുകളും അവിടെ ഒക്കെ പോയി കഴിഞ്ഞാൽ തന്നെ പലപ്പോഴും അവിടെ കാണുന്നതൊരു നിശ്ചിത പ്രായത്തിന് മുകളിലുള്ള ആളുകളെ മാത്രമാണ്. ഈ കൗമാരപ്രായക്കാരെയും യൗവനത്തിന്റെ തുടക്കത്തിലുള്ള ആളുകളെയും ഒന്നും അത്തരം കൂട്ടായ്മകളിൽ കാണാറില്ല എന്നുള്ളതാണ്. അത് ഈ സോഷ്യൽ ഡിസ്കണക്ഷന്റെ ഒരു അനിവാര്യമായ പരിണിതിയായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. 1938 ഹാർവാർഡ് സർവകലാശാല ആരംഭിച്ച ഹാർവാർഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്റ്റഡി എന്ന് പറയും, മനുഷ്യ വികസനത്തിനെ കുറിച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പഠനമാണ്, ഇപ്പോഴും തുടരുന്നു. 30,000-ൽ ആളുകൾ അതിൽ പങ്കെടുത്തു കഴിഞ്ഞു.
ഈ ഒരു പഠനം മനുഷ്യന്റെ ആയുർദൈർഘ്യം കൂട്ടുന്ന 5 ഘടകങ്ങൾ കണ്ടെത്തിയിരുന്നു. ചിട്ടയായ വ്യായാമം, കൃത്യമായ ഭക്ഷണക്രമം, പുകവലി ഉൽപ്പന്നങ്ങൾ വർജിക്കുക, മദ്യം പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, ഇതൊക്കെ ആയുസ് കൂട്ടുന്ന ഘടകങ്ങളായിട്ട് പറയുന്നു. പക്ഷെ ഈ പറയുന്ന 4 ഘടകങ്ങളെക്കാൾ കൂടുതലായിട്ട് ഒരു വ്യക്തിയുടെ ആയുസ് ഏറ്റവും വർദ്ധിപ്പിക്കുന്നത് കുട്ടിക്കാലത്തും കൗമാരപ്രായത്തിലും അയാൾ വികസിപ്പിക്കുന്ന വ്യക്തി ബന്ധങ്ങളുടെ ഗുണനിലവാരമാണ് എന്ന പഠനം വ്യക്തമായിട്ട് പറയുന്നു. നമ്മൾ ആലോചിച്ചാൽ ഇതിന്റെ കാരണം മനസ്സിലാവുകയും ചെയ്യും. കുട്ടിക്കാലത്ത് മാതാപിതാക്കളുമായി ഊഷ്മളമായ ബന്ധമുള്ള ഒരു കുട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് അതിനുള്ള ഒരു ചികിത്സയും പരിചരണവും ലഭിക്കാൻ സാധ്യതയുണ്ട്. കൗമാരപ്രായത്തിൽ ആരോഗ്യകരമായ വ്യക്തിബന്ധങ്ങൾ ഉള്ള ആളുകൾ തീർച്ചയായിട്ടും ലഹരി അടിമത്തം പോലെയുള്ള പ്രശ്നങ്ങളിൽ പെട്ട് ആയി സെറ്റ് പോകുന്നത് തടയാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവർ വിഷാദ രോഗം പോലെയുള്ള മാനസിക സമ്മർദ്ദങ്ങളിലേക്ക് പെട്ടുപോകുന്നത് തടയാനായിട്ട് അത് അവർക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പൊ ഈ സോഷ്യൽ ഡിസ്കണക്ഷൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. കുടുംബങ്ങളിൽ കുട്ടികളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ. കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും എല്ലാം ഓരോ ദ്വീപുകളായി മാറി അവർക്ക് കുട്ടികളോട് ഇടപെടാനോ സംസാരിക്കാനോ സമയം കിട്ടാതെ വരുന്നു, അല്ലെങ്കിൽ താല്പര്യമില്ലാതെ വരുന്നു. ഇത്തരം സന്ദർഭങ്ങളിൽ കുട്ടികൾ അവരവരുടേതായ ഒരു ലോകത്തിലേക്ക് പോവുകയും ആ ലോകത്തിൽ ചിലപ്പോൾ അവർ ഒറ്റപ്പെട്ടു പോകുന്നു, അല്ലെങ്കിൽ തന്നെ അവർ ഇടപെടുന്ന ആളുകൾ ചിലപ്പോൾ അവരുടെ ഉത്തമ താല്പര്യം സംരക്ഷിക്കുന്നവരാകണമെന്നില്ല. ഇങ്ങനത്തെ പലവിധ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. രണ്ടാമത്തേതാണ് നമ്മൾ പറഞ്ഞതുപോലെ ഈ കരിയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പൊ തന്നെ കുറച്ചു നാൾ മുൻപ് ഈ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ നടത്തിയ ഒരു സർവേയിൽ തന്നെ തെളിഞ്ഞത് എഞ്ചിനീയറിംഗിന് ചേരുന്ന വിദ്യാർത്ഥികളിൽ 30% മാത്രമാണ് 4 വർഷം കൊണ്ട് കോഴ്സ് പൂർത്തിയാക്കി ബിരുദം നേടുന്നത്. മറ്റൊരു 30% ഈ 4 വർഷത്തെ കോഴ്സ് 5, 6, 7 വർഷം കൊണ്ട് പതിയെ പാസ്സാവുന്നു. 40% എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ കോഴ്സ് പൂർത്തിയാക്കാതെ ഡ്രോപ്പ് ഔട്ട് ചെയ്തു പോവുകയാണ്. ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട ഒരു കാര്യമാണ്. ഇന്ത്യയുടെ പല ഭാഗത്തും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ അവർ കുട്ടികളിലൂടെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുമ്പോൾ ഭാഷാസ്വാധീനം വളരെയുള്ള, ഗണിതത്തിനോട് വലിയ താല്പര്യമില്ലാത്ത ഒരു കുട്ടിയെ എഞ്ചിനീയറിംഗ് 4 വർഷം കഴിയിക്കൊണ്ട് കഴിയും, പെട്ടെന്ന് ജോലി കിട്ടുമെന്ന ഒറ്റ കാരണം കൊണ്ട് ആ ഒരു മേഖലയിലേക്ക് തള്ളിവിടുമ്പോൾ അവനവിടെ വലിയ സമ്മർദ്ദം അനുഭവപ്പെടുകയാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ മാധ്യമ പ്രവർത്തനമോ സാഹിത്യമോ മറ്റേതെങ്കിലും ഒരു മേഖലയിൽ അവൻ പോയിരുന്നെങ്കിൽ ഉന്നതമായ പദവിയിൽ എത്താൻ പറ്റുമായിരുന്ന ഒരാള് വഴിതെറ്റി അകാരണമായ മാനസിക സമ്മർദ്ദത്തിന് വഴിപ്പെടുകയാണ്. 3rd പ്രധാന കാര്യം ഈ കുട്ടികളിലും കൗമാരപ്രായത്തിലും ഉണ്ടാകുന്ന പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും തിരിച്ചറിയപ്പെടാതെ പോകുന്നു അഥവാ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ 50% 14 വയസ്സിന് മുൻപ് തുടങ്ങുന്നു. മാനസികാരോഗ്യ പ്രശ്നങ്ങളിൽ 75% 24 വയസ്സിന് മുൻപ് തുടങ്ങുന്നു. വിഷാദരോഗം, അമിത ഉത്കണ്ഠ, ലഹരി അടിമത്തങ്ങൾ, ഡിജിറ്റൽ അടിമത്തം, ഇങ്ങനെയുള്ള സർവ്വസാധാരണമായി കാണപ്പെടുന്ന പല മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഒരുപാട് വ്യാപകമാണ് നമ്മുടെ സമൂഹത്തിൽ. ഇപ്പൊ വിഷാദത്തിനെ കുറിച്ച് തന്നെ പറയുന്നത് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ ജലദോഷം എന്നാണ് പറയുന്നത്. അത്ര വ്യാപകമാണ്. ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട് ആത്മഹത്യയുടെ ലോകവ്യാപകമായി കാണപ്പെടുന്ന ഏറ്റവും അനായാസം പ്രതിരോധിക്കാൻ കഴിയുന്ന കാരണമാണ് വിഷാദരോഗം. ഇതൊക്കെ തിരിച്ചറിഞ്ഞ് ചികിത്സിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് വഷളാകാതിരിക്കും, പൂർണ്ണമായിട്ട് ഭേദപ്പെടുത്താനും പറ്റും, ആത്മഹത്യകൾ തടയാനും സാധിക്കും. പക്ഷേ ഇത്തരം കാര്യങ്ങളോട് സമൂഹം ഇപ്പോഴും പുറംതിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു മാനസികാരോഗ്യ സാക്ഷരതയുടെ അഭാവം സമൂഹത്തിൽ അതും വരുത്താൻ കാരണമാവുന്നു. ഡോക്ടർ അബ്ദുൽ സലാം, ഇപ്പോൾ നേരത്തെ ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ തന്നെ ഈ ഡ്രോപ്പ് ഔട്ടുകളുടെ ഒരു കണക്ക്, അതായത് നമുക്കിപ്പോൾ നേരത്തെ കണ്ട വിഷയത്തിൽ പ്രധാനമായൊരു വിഷയമായി കണക്കാക്കപ്പെട്ടത് ഈ താല്പര്യമില്ലാത്ത കോഴ്സുകൾ പഠിക്കാൻ നിർബന്ധിതരാകുന്ന കുട്ടികളാണ്. അതിൻ്റെ ഒരു കണക്ക്, ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഡറാണ് ഇപ്പോൾ പുറത്തു വരും, ഇപ്പോൾ അദ്ദേഹം നമ്മളോട് കൃത്യമായി പറയുകയും ചെയ്തത്, അതായത് 40% ഡ്രോപ്പ് ഔട്ട് ഉണ്ടാകുന്നു എന്ന്. അത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, കുട്ടികളുടെ വിദ്യാഭ്യാസം ആരംഭിക്കുന്നത് വീടുകളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വീടുകളിൽ അച്ഛനും അമ്മയുമാണ് ആദ്യ അധ്യാപകർ എന്നൊക്കെ പറയുന്നത് പോലെ, ഈ അച്ഛനും അമ്മയും ഈ കുട്ടിയെ ഏത് രീതിയിലാണ് ഇക്കാര്യത്തിൽ സഹായിക്കേണ്ടത്? ആദ്യ വിദ്യാലയം ഒരു തുടർ വിദ്യാലയമായി മാറേണ്ടതില്ലേ ഇത്തരം പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുന്നതിന്? ഞാൻ ഈ കാര്യത്തെ കാണുമ്പോഴത്തേക്ക് ഒരു കുട്ടിയുമായിട്ട് ടച്ച് ചെയ്ത് വരുന്ന പ്രധാനപ്പെട്ട സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരൊക്കെയാണ്? ആദ്യത്തത് ഇപ്പോൾ പറഞ്ഞ അച്ഛനും അമ്മയും തന്നെയാണ്. അച്ഛനും അമ്മയ്ക്കും അറിയാം കുട്ടി എന്താണ്, അവൻ്റെ ശരീരം എന്താണ്, അവൻ്റെ മനസ്സെന്താണ്, അവൻ്റെ താല്പര്യം എന്താണ്, അവൻ്റെ രുചി എന്താണ്, രുചിക്കേട് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാം. ഇന്നത്തെ അച്ഛനമ്മമാർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം, എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്, അല്ലാത്തവരും ഉണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇവർ പലപ്പോഴും തെറ്റിപ്പോകുന്നു, ഇവരെ അസസ് ചെയ്യാനോ രുചിക്കനുസരിച്ച് വിടാനോ കഴിയാതെ വരുന്നു. അതുകൊണ്ടാണ് താല്പര്യമില്ലാത്ത ഒരു കുട്ടി താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റിൻ്റെ മേഖലയിൽ പോയിട്ട് കഠിനാധ്വാനം ചെയ്ത് പരാജയപ്പെടുകയും അവസാനം അവനെ ഇതുപോലെയുള്ള കടും കൈകളിലേക്ക് എത്തുകയും ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സിൽ ആദ്യത്തെ സ്റ്റേക്ക് ഹോൾഡർ എന്ന് പറയുന്ന
അച്ഛനും അമ്മയുടെയും ഉത്തരവാദിത്വം അറിഞ്ഞ് പ്രവർത്തിക്കുകയും അറിയാത്തവർക്ക് വേണ്ട രീതിയിലുള്ള ട്രെയിനിങ് അല്ലെങ്കിൽ പരിശീലനം കൊടുക്കുകയും ചെയ്യുന്നത് ഒരു പരിധിവരെ നന്നായിരിക്കും. അത് കഴിഞ്ഞാൽ രണ്ടാമത് ആ കുട്ടിക്കുള്ള ഇൻഹറൻറ്റ് പ്രോബ്ലം, ഇൻഹറൻ്റ് ആയിട്ട് അവൻ മാനസിക രോഗിയാണോ, തീർച്ചയായിട്ടും അത് അറിഞ്ഞാൽ തന്നെ അവനെ ചികിത്സ കൊടുക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ സ്കൂളിലോ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം ചെന്ന് എത്തപ്പെടുന്നത് സുഹൃത്തുക്കളിലാണ്. സുഹൃത്തുക്കൾ കോളേജിലൊക്കെ ആണെങ്കിൽ ഇന്ന് കാണുന്ന ഏറ്റവും വലിയ കഠോരമായ ഇൻട്രാക്ഷൻ ഇൻ്റർവെൻഷൻസ് എന്ന് പറഞ്ഞാൽ റാഗിങ് മൂലമുള്ളതാണ്. റാഗിങ്, അവനെ പലതരത്തിലുള്ള ബുള്ളിയിങ്ങിന് വിധേയനാക്കുകയും അത് താങ്ങാൻ പറ്റാതെ വരികയും ചെയ്യുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അക്കാഡമിക് ലോഡ്, താങ്ങാൻ മേലാത്ത അക്കാഡമിക് ലോഡ്. അവൻ ആഗ്രഹിക്കുന്ന ഒന്നും നടക്കുന്നില്ല, പരീക്ഷ അവന് എഴുതാൻ പറ്റുന്നില്ല, എഴുതി തീർക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ അവൻ സ്ട്രെസ്സിൽ ജീവിച്ച് ഒരു പ്ലസ് ടു കഴിയണമെങ്കിൽ 18 വയസ്സാകുമ്പോഴത്തേക്ക് ഏതാണ്ട് 14 കൊല്ലത്തെ ഈ ട്രെയിനിങ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് മിക്കവാറും കുട്ടികൾ തളർന്നു പോകുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ അച്ഛനും അമ്മയും പറഞ്ഞു, രണ്ടാമതവൻ്റെ പിയർ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു, പിന്നീട് അവിടെ അധ്യാപകരാണ്. അധ്യാപകർക്ക് ഇവരെ ക്ലോസ്ലി മോണിറ്റർ ചെയ്താൽ കുട്ടിയുടെ ചലനവും അവൻ്റെ ശരീരവും അവൻ്റെ മനസ്സും അവൻ്റെ ചിന്തകളും അവൻ്റെ കഴിവുകളും കഴിവുകേടുകളൊക്കെ വൃത്തിയായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ അധ്യാപക തലത്തിൽ നല്ലൊരു ക്ലോസ് സൂപ്പർവിഷൻ മോണിറ്ററിങ്, ഒരു കപ്പിൽ 50 ml വെള്ളം കൊള്ളാമെങ്കിൽ അതിൽ 50 ലിറ്റർ വെള്ളം കയറ്റേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമോ. പിന്നെ ആ കോളേജിലോ സ്കൂളിലോ മാനേജ്മെൻറ്റിൽ നിന്ന് വരുന്ന പ്രഷർ, അതിൻ്റെ ഫീയുടെ പ്രഷർ, പിന്നെ പൈസ ഇല്ലെങ്കിൽ പൈസ സമയത്ത് കൊടുക്കാൻ പറ്റാത്ത പ്രഷർ, അല്ലെങ്കിൽ സമയത്ത് പരീക്ഷ നടത്താത്തത്, സമയത്ത് റിസൾട്ട് വരാത്തത്, സമയത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാത്ത, അങ്ങനെയുള്ള പ്രഷർ കാണാറുണ്ട്. പിന്നെ കാണിയിട്ടുള്ളത് ഈ യൂണിവേഴ്സിറ്റികളിലെ കണ്ടിട്ടുള്ളത് ഈ ഗൈഡുമാരിൽ നിന്നുള്ള പ്രഷർ. അവന് ചെയ്യാൻ പറ്റാത്ത പ്രോജക്റ്റൊക്കെ എടുത്ത് തലയിൽ വെച്ച് കൊടുത്തിട്ട് അവനെ അങ്ങോട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആകെ അന്തം വിടും, അവന് ഒരു രീതിയിലും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള പ്രോജക്റ്റ്, അങ്ങനൊരു സ്ട്രെസ്. അതുകൂടാതെ തന്നെ ചില അധ്യാപകരിൽ നിന്നും അനഭിലഷണീയമായ ചില പ്രവണതകളുണ്ട്. അത് ഞാൻ എന്താന്ന് പറയാം, ഇതെല്ലാം ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇതൊക്കെ വരുമ്പോൾ ഇവിടെ ചെന്ന് കഴിഞ്ഞാലും സമൂഹത്തിൽ വന്നാലും അവനോട് ഒരു സെലസ്, ഒരു കംഫർട്ട് കിട്ടുന്നില്ല. പിന്നെ ഇവിടെ ഗവൺമെൻറ് ഡയറക്റ്റ് ഇൻ്റർവെൻഷൻ ഒന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ആദ്യമേ ആക്ഷൻ വരേണ്ടത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ആക്ഷൻ ഫ്രം ദ ഗവൺമെൻറ്. എന്താണ് ഗവൺമെൻറ്? ശക്തമായ ഒരു അനാലിസിസ് നടത്തി ഒരു ആക്ഷൻ പ്ലാനും നിയമവും കൊണ്ടുവന്നാൽ തീരുന്നതല്ല, അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയും മോണിറ്റർ ചെയ്യുകയും അത് ഭംഗിയായിട്ട് നടപ്പിലാക്കുകയും ചെയ്യുന്ന രീതി ഗവൺമെൻറ്റിന് ഉണ്ടാവുകയും അതിന് ബന്ധപ്പെട്ട, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അധ്യാപകരെ എങ്ങനെ നമുക്ക് ഈ കുട്ടികളെ മോണിറ്റർ ചെയ്ത് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലായി കൊണ്ടുവരാൻ ഉപയോഗിക്കാം, അച്ഛനമ്മമാരെ എങ്ങനെ ഉപയോഗിക്കാം, പൊതുജനത്തിന് എങ്ങനെ ഉപയോഗിക്കാം, അങ്ങനെ ബന്ധപ്പെട്ടവരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് വരുന്ന, നമ്മൾ പറയും അത് അവൻ്റെ ഫിസിക്കൽ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ മെൻ്റൽ പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ ഡ്രഗ് ആവാം, അല്ലെങ്കിൽ റാഗിങ് ആവാം, ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും റെഗുലേറ്റ് ചെയ്യാനും ഇവൻ്റെ ആ സ്ട്രെസ്സിൻ്റെ ലെവൽ 0 ലെവലിൽ കൊണ്ടുവരാൻ പറ്റും. ബുദ്ധിമുട്ടായണമെങ്കിൽ തരെയും അവൻ ആത്മഹത്യയിലേക്ക് പോകുന്ന തരത്തിൽ എത്തിക്കാതെ വരണമെങ്കിൽ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലുമുള്ള കണ്ണുകളിൽ അവനിൽ സ്പർശിച്ചുകൊണ്ട് അവനെ ഒബ്സർവ് ചെയ്ത് അവനെ മോണിറ്റർ ചെയ്ത് അപ്പോഴപ്പോഴും കറക്ഷൻ കൊടുക്കുന്ന ഒരു രീതി തന്നെ വേണം. നമുക്കറിയാം ഇത്ര കുട്ടികളാണ് പരീക്ഷയ്ക്ക് തോറ്റുപോകുമെന്നും പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നത്, അച്ഛൻ വഴക്ക് പറയുമെന്ന് പറയും ആത്മഹത്യ ചെയ്യുന്നത്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരൻ്റെ ടോപ്പ് മാർക്ക് കിട്ടി എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ചെയ്യുന്നത്, എത്ര ഗൈഡുമാരാണ് കുട്ടികളെ അനാവശ്യമായിട്ട് പ്രസ് ചെയ്യുന്നത്, ചെയ്യാൻ പറ്റാത്ത ചെയ്യിക്കുന്നത്. അവർക്ക് എന്നും വന്ന് പെട്ടുപോയാൽ 4 വയസ്സ് കഴിഞ്ഞ്, അല്ലെങ്കിൽ 3-4 വയസ്സ് കഴിഞ്ഞ് KG കയറിക്കഴിഞ്ഞാൽ അവൻ PG കഴിഞ്ഞ് വെളിയിറങ്ങുന്നവരെ അവന് സ്ട്രെസ് 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 എല്ലാ മേഖലയിൽ നിന്നും സ്ട്രെസ്. അവന് ഒരു സ്വലസ്സും കിട്ടുന്നില്ല, ഒരു കംഫർട്ടും കിട്ടുന്നില്ല. ഇതിനുള്ള മേഖലകൾ, ഇതിനുള്ള രീതികൾ ആരായുകയും അത് ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ് വളരെ വളരെ പ്രധാനം. ഈ കൗൺസിലിംഗ് എന്നുള്ള വാക്കുകൾ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്. കുട്ടിക്ക് മാത്രമല്ല കൗൺസിലിംഗ്, അച്ഛനമ്മമാർക്ക് കൗൺസിലിംഗ് കൊടുക്കേണ്ടിയിരിക്കുന്നു, കുട്ടിക്ക് കൊടുക്കുന്നതിനേക്കാളും കുട്ടിയെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് കൊടുക്കേണ്ടിയിരിക്കുന്നു, കുട്ടികളെ മാനേജ്മെൻറ്റിന് കൊടുക്കേണ്ടിയിരിക്കുന്നു, കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന നിയമങ്ങൾ ശക്തമായി ഇംപ്ലിമെൻ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കേണ്ടിയിരിക്കുന്നു. ശരിക്കു പറഞ്ഞാൽ കുട്ടികളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പലപ്പോഴും പൈസ പിരിക്കാനുള്ള ഒരു യന്ത്രം,
അല്ലെങ്കിൽ ഒരു സംവിധാനം നടത്തി കുറേ പേർക്ക് ജോലി കൊടുക്കാനുള്ള സംവിധാനം അവസാനം എങ്ങനെയെങ്കിലും ഒരു സർട്ടിഫിക്കറ്റും കൊടുത്ത് അവനെ ഇറക്കി വിടുന്നതല്ലാതെ ഇത് നമ്മുടെ ഒരു പ്രഷ്യസ് റിസോഴ്സാണെന്നും നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഒരു സാധനമാണെന്നും തിയറി നമ്മൾ പറയുന്നതല്ല, പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ നമുക്ക് കഴിയുന്നില്ല. ഇത് ഞാൻ ആരെയും കുറ്റം പറയല്ല, നമ്മളെല്ലാവരും ഒന്നിച്ചിരുന്ന് പ്രോബ്ലമാണെന്നറിയാം, പ്രോബ്ലത്തിൻ്റെ റീസൺസ് എന്താണെന്നറിയാം, പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻസ് നമുക്ക് ഒരു പരിധിവരെ അറിയാം. 100% ഇറാഡിക്കേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു പ്രോബ്ലമാണെന്ന് ഞാൻ വിചാരിക്കുന്നുമില്ല. പക്ഷേ ഇതിന് നമ്മളെല്ലാവരും, ഞാൻ പറയാം, ഫ്രം ടോപ്പ് ടു ഗവൺമെൻറ് ഡൗൺ വന്നിട്ട് വീട് വരെയുള്ള എല്ലാ മേഖലയിലും പെട്ടവർ ഒന്നിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി ഒരു ചിട്ടവട്ടത്തോടുകൂടി ഒരു ശാസ്ത്രീയമായ ഒരു സമീപനത്തോടുകൂടി അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ പോപ്പുലേഷൻ സ്റ്റുഡൻറ് സൂയിസൈഡ് സർപാസസ് പോപ്പുലേഷൻ റേറ്റ് എന്ന് പറയുന്ന, അതായത് 4% സൂയിസൈഡ് റേറ്റ്, 2 താഴെ ആണ് പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ്. ഈ ഒരു അലാമിങ് സിറ്റുവേഷന് നമുക്ക് അല്പമെങ്കിലും ഒന്ന് അണച്ച് താഴേക്ക് കൊണ്ടുവരാൻ കഴിയും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഡോക്ടർ അരുൺ, ഇപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്, 2017 നമുക്കൊരു മെൻ്റൽ ഹെൽത്ത് ആക്ട് ഉണ്ട്. ഈ മെൻ്റൽ ഹെൽത്ത് നമുക്ക് നമ്മുടെ ജനതയ്ക്ക് ആ ആക്ട് നൽകുന്ന പ്രിവിലേജ് എന്ന് പറയുന്നത് മാനസികാരോഗ്യം അവകാശമാണെന്നാണ്. അപ്പോൾ അതിനെ അനുബന്ധമായി പല സംവിധാനങ്ങളൊക്കെ വരേണ്ടതുണ്ട്. പക്ഷേ ഈ മെൻ്റൽ ഹെൽത്ത് ആക്ടിൻ്റെ ഗുണം നമുക്ക് ലഭ്യമായാൽ എത്ര കണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ സാധിക്കും? നമുക്ക് വളരെ പരിമിതമായ സമയമാണുള്ളത് എന്ന് ചുരുക്കി പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. മാനസികാരോഗ്യ സംരക്ഷണ നിയമം അഥവാ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 വന്ന നിയമം, ഇത് അടിസ്ഥാനപരമായി മാനസിക ആരോഗ്യ ചികിത്സയും പരിചരണവും വ്യക്തിപരമായ അവകാശമാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തികളെ സമൂഹത്തിൽ ഒരു തരത്തിലുള്ള വിവേചനത്തിനും വിധേയമാക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള അവഹേളനത്തിനും വിധേയമാക്കാൻ പാടില്ല, ഒരു തരത്തിലുള്ള വേർതിരിവും അവർ സമൂഹത്തിൽ അനുഭവിക്കാൻ പാടില്ല എന്നുള്ളതാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനം. 2016 വന്നൊരു മറ്റൊരു നിയമം കൂടെ ഇതിൽ പ്രസക്തമായിട്ടുണ്ട്, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്, വികലാംഗ അവകാശ നിയമം എന്ന് പറയും. ഇത് പ്രകാരം വിപ്ലവകരമായ ഒരു തീരുമാനത്തിലൂടെ 1% ജോലി സംവരണം മാനസികാരോഗ്യ പ്രശ്നങ്ങൾ മൂലമുള്ള ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. 2016 മുതൽ ചികിത്സയ്ക്ക് വരുന്ന പല ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ ചികിത്സ എടുത്തതുകൊണ്ട് എന്റെ ജോലി നഷ്ടപ്പെടുമോ? നമുക്ക് ഇന്ന് ധൈര്യമായിട്ട് പറയാം, ചികിത്സ എടുത്തുകൊണ്ട് ജോലി നഷ്ടപ്പെടില്ല, പകരം ഇങ്ങനെയൊരു അസുഖം നിങ്ങൾക്കുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ജോലി സംവരണത്തിനുള്ള സാധ്യതയാണുള്ളത് എന്നുള്ളത് തീർച്ചയായിട്ടും പറയാം. പക്ഷെ ഇതോടൊപ്പം തന്നെ ഈ നിയമങ്ങളുടെ ഈ പരിരക്ഷയ്ക്കൊപ്പം 2-3 കാര്യങ്ങളും കൂടെ ചുരുക്കി ഒന്ന് പറയേണ്ടതായിട്ട് വരുന്നു. ഒന്ന്, കുടുംബങ്ങളിൽ ഈ കുട്ടികളുമായിട്ട് തുറന്ന് സംസാരിക്കുന്ന ഒരു അന്തരീക്ഷം മാതാപിതാക്കൾ ഒരുക്കേണ്ടതുണ്ട്. 1 മണിക്കൂർ നേരമെങ്കിലും അവരോട് തുറന്ന് സംസാരിക്കാനും അവരെ കേൾക്കാനും മാതാപിതാക്കൾ തയ്യാറാക്കണം. ഇതുവഴി ആ കുട്ടികളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ ചെറിയ പ്രതിസന്ധിയും തുടക്കത്തിൽ തന്നെ തിരിച്ചറിയാനും വേണ്ട രീതിയിൽ ഇടപെട്ട് അവരെ സഹായിക്കാനും മാതാപിതാക്കൾക്ക് കഴിയും. 2, വിദ്യാലയങ്ങളിൽ ജീവിത നിപുണത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ഇത് നടപ്പിലാക്കേണ്ടതുണ്ട്. ഈ സഹസ്രാബ്ദത്തിന്റെ തുടക്കത്തിൽ തന്നെ യുണീസെഫ് മുന്നോട്ട് വെച്ചൊരു ആശയമാണ് ജീവിത നിപുണത വിദ്യാഭ്യാസം. കൗമാരപ്രായക്കാരുടെ ഇടയിൽ 3 പ്രധാന പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ലോകവ്യാപകമായി റിപ്പോർട്ടുകൾ വന്നു. 1, ഈ ആത്മഹത്യാ പ്രവണത പോലെയുള്ള പ്രശ്നങ്ങളാണ്. 2, ലഹരി അടിമത്തമാണ്. 3, അപകടകരമായ സുരക്ഷിതമല്ലാത്ത ലൈംഗിക പരീക്ഷണങ്ങളാണ്. ഈ 3 പ്രശ്നങ്ങളുടെയും ഒരു പരിഹാരം എന്നുള്ള നിലയിലാണ് പങ്കാളിത്ത സ്വഭാവമുള്ള പ്രക്രിയാധിഷ്ഠിതമായ അനുഭവാത്മകമായ ജീവിത നിപുണത വിദ്യാഭ്യാസം യുണീസെഫ് മുന്നോട്ട് വെച്ചത്. ഇപ്പൊ ജീവിതത്തിലെ പുതുമയുള്ള സാഹചര്യങ്ങളും പ്രയാസമുള്ള ഘട്ടങ്ങളും തരണം ചെയ്യാൻ ഒരു വ്യക്തി ആർജിച്ചിരിക്കേണ്ട 10 കഴിവുകളാണ്. അതിൽ ആശയവിനിമയ ശേഷി തൊട്ട് അനുതാപം വരെ വരും. ഇത് ക്ലാസ് രൂപത്തിൽ പഠിപ്പിക്കുന്നതിന് പകരം പ്രവർത്തനങ്ങളിലൂടെ അനുഭവങ്ങളിലൂടെ കുട്ടികളെ പഠിപ്പിക്കുകയാണ് വേണ്ടത്. ഇത് 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സിലും പ്രതിവർഷം 20 മണിക്കൂറെങ്കിലും ഇത്തരം ആക്ടിവിറ്റി ബേസ്ഡ് ലൈഫ് സ്കിൽസ് എഡ്യൂക്കേഷൻ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ്. 3-ാമത്തേത് മെന്ററിംഗ് ആണ്. ഇപ്പൊ വിദ്യാലയങ്ങളിൽ, സ്കൂളായാലും കോളേജായാലും, ഈ കുട്ടികളുടെ മാനസികാരോഗ്യ സംരക്ഷണത്തിന് വേണ്ട ഒരു അടിസ്ഥാന പരിശീലനം, മെന്റൽ ഹെൽത്ത് ഫസ്റ്റ് എയ്ഡ് ട്രെയിനിങ് എന്ന് പറയും, എല്ലാ അധ്യാപകർക്കും കിട്ടേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ വീട്ടിൽ നിന്ന് വേണ്ടത്ര പിന്തുണ കിട്ടാത്ത കുട്ടികളെ തിരിച്ചറിഞ്ഞ് അവരുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ട ചില ഇടപെടലുകൾ അധ്യാപകർക്ക് ചെയ്യാൻ കഴിയണം. ഈ ഒരു മെന്ററിംഗ് സംവിധാനം അത് 3 തരത്തിൽ നടപ്പിലാക്കാം. ടീച്ചേഴ്സിന് മെന്റേഴ്സ് ആയിട്ട് വരാം. ഒരു ക്ലാസ്സിനകത്തുള്ള സാമൂഹ്യ ബോധവും സാമൂഹ്യ ബുദ്ധിയും കൂടുതലുള്ള കുട്ടികളെ പിയർ മെന്റേഴ്സ് ആയിട്ട് വെക്കാം. ഇനി ശിഥിലമായ കുടുംബ പശ്ചാത്തലങ്ങളിൽ നിന്ന് വരുന്ന ഒരു തരത്തിലുള്ള പേരന്റൽ സപ്പോർട്ടും ഇല്ലാത്ത കുട്ടികൾക്ക് സോഷ്യൽ മെന്ററിംഗ്, സമൂഹത്തിലുള്ള കുട്ടികളെ സംരക്ഷിക്കുന്നതിൽ പ്രബുദ്ധതയുള്ള കുറച്ച് ആളുകളെ മെന്റേഴ്സ് ആയിട്ട് ഉപയോഗിക്കാം. അപ്പൊ ഇത്തരത്തിൽ സർവതോന്മുഖമായ ഒരു ഇടപെടൽ വഴി മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ആത്മഹത്യാ പ്രവണത കുറയ്ക്കാൻ സാധിക്കും.
തീർച്ചയായും അബ്ദുൽ സലാം, അത് താങ്കളിലേക്കാണ് ഇതിന് ഉത്തരം. ഇനി താങ്കൾ തന്നെയാണ് പറയേണ്ടത്, കാരണം പുതിയ വിദ്യാഭ്യാസ നയത്തിലൊക്കെ ഇത്തരത്തിലുള്ള, അതായത് ലൈഫ് സ്കിൽ ട്രെയിനിങ്ങിനുള്ള സംവിധാനം, ഈ കുട്ടികളെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്നതിനുള്ള സംവിധാനം, അത് താങ്കൾ പലപ്പോഴും ബാധിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള അനിവാര്യത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ട് എന്നുള്ളത്, അക്കാര്യത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എങ്ങനെയാണ് ഈ പ്രശ്നത്തെ അഭിസംബോധന ചെയ്യുക, ഈ ആത്മഹത്യ നിയന്ത്രിക്കുന്നതിന് എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ലൈഫ് സ്കില്ലിംഗ് വഴി കുട്ടികളെ എക്യുപ്പ് ചെയ്യുക? നമ്മുടെ പുതിയ എഡ്യൂക്കേഷൻ പോളിസി, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020, ഞാനത് പഠിച്ചാണ്. ഇറ്റ്സ് എൻ എക്സലൻറ്റ് ഡോക്യുമെൻ്റ് അത് എനിക്ക് തോന്നി. അവിടെ ഒരു കുട്ടിയുടെ ഒരു ഇൻറ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരീരം, മനസ്സ്, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ നൈപുണ്യം, അത് KG മുതൽ PG വരെയുള്ള എല്ലാ മേഖലകളിലും വളരെ സമഗ്രമായ ഒരു മാറ്റത്തിന് വേണ്ടിയുള്ള പലതും അത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അവൻ്റെ മാനസിക ആരോഗ്യത്തിനും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ അതൊരു പോളിസി ഡോക്യുമെൻ്റ് ഫോർ എഡ്യൂക്കേഷൻ എന്നുള്ള രീതി. അതിനപ്പുറം ഇതുപോലെ ഫോക്കസിങ് ഓൺ ദ മെൻ്റൽ സ്ട്രെസ്, അതിന് വേണ്ടി തന്നെ ഒരു പ്രോട്ടോക്കോൾ വരണം. അത് ഗവൺമെൻറ് ഫോക്കസ് ചെയ്ത് ഗവൺമെൻറ്റിലൂടെ താഴെയറ്റത്ത് KG വരെയുള്ള തലങ്ങളിൽ എത്തുകയും അത് എന്ത് ചെയ്യണം, എന്ത് ചെയ്തുകൂടാ, എക്സാം റിലേറ്റഡ് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, ബുള്ളിയിങ് റിലേറ്റഡ് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, ഗൈഡൻസ് റിലേറ്റഡ് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം, മാനേജ്മെൻറ്റ് റിലേറ്റഡ് സ്ട്രെസ് എങ്ങനെ കുറയ്ക്കാം. ഇപ്പോൾ തന്നെ എക്സാമിനേഷൻ തന്നെ ഉണ്ടല്ലോ, വിത്ത് ബുക്ക് എക്സാമിനേഷൻ വരുന്നുണ്ട്. പല രീതിയിൽ അവൻ്റെ സമ്മർദ്ദം കൊടുക്കുന്ന മേഖലകളിലെല്ലാം പെട്ട ആൾക്കാർ അവനെ കയറിയുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തതൊക്കെ രീതിയിലുള്ള ലെജിസ്ലേഷൻ വരണം, ഒന്ന്. രണ്ടാമത്, ഗവൺമെൻറ് അത് റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം വേണം. മൂന്നാമത്, ആർക്കെങ്കിലും കൗൺസിൽ കൊടുക്കണമെങ്കിൽ റെഗുലറായിട്ട് കൗൺസിൽ കൊടുക്കാനുള്ള സംവിധാനം വേണം. നാലാമത്, ഏതെങ്കിലും, എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, ഒരു കുട്ടി മാനസികമായ അപകടത്തിൽ പോവുകയാണെങ്കിൽ ഒരു മിസ് കോൾ അടിച്ചാൽ തന്നെ അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനം വരണം. ആ കുട്ടികൾ, ആ ഈ ടീനേജ് വരെയുള്ള കുട്ടികളെല്ലാം എന്താ, നമ്മൾ ഒരു ഒരു വെല്ലും ബ്രേക്കും ഇല്ലാതെ വണ്ടി ഓടിച്ചു പോകുന്ന കുട്ടികളാണ്. റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം തീർച്ചയായിട്ടും വേണം. ഗവൺമെൻറ് അതിന് മുൻഗണന കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായും സമയം അതിക്രമിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു അരമണിക്കൂറിൽ തീരുന്ന വിഷയമല്ല ഇത് എന്ന കൃത്യമായ ബോധ്യം എനിക്കുണ്ട്. എങ്കിലും നമുക്ക് ചർച്ചകൾ ഇതിൽ തുടരേണ്ടതുണ്ട്. വീണ്ടും നമുക്ക് ഇത്തരത്തിലുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോകാം. നന്ദി.